സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ലോക്ക് ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ സ്ക്രീൻ ലോക്കുകൾ വ്യത്യസ്തമായിരിക്കും. ഓരോ മൊബൈൽ ഫോണിനും അതാത് കമ്പനി നൽകുന്ന മൊബൈൽ ലോക്ക് സ്ക്രീനായിരിക്കും നമുക്കുണ്ടാകുക. പ്രധാനമായിട്ടും പാറ്റേൺ, പാസ്വേഡ്, അല്ലെങ്കിൽ ഫേസ് ലോക്ക്, ഫിംഗർ ലോക്കൊക്കെ ആയിരിക്കും നമുക്കുണ്ടാകുക. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വിചിത്രമായി പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാത്ത രീതിയിലുള്ളൊരു വെറൈറ്റി ലോക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നേരത്തെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ലോക്ക് കണ്ട് മടുത്ത ആളുകൾക്ക്, ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ലോക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എങ്ങനെയാണ് ആ ലോക്ക് ഉപയോഗിക്കുക എന്ന് വീഡിയോ അവസാനം വരെ കാണുക. അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്കും നിങ്ങൾ ഫോളോ ചെയ്യുക. ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ആ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു വെറൈറ്റി ലോക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ആപ്പ് ആവശ്യമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ബട്ടൺ നമ്മൾ ആദ്യം എനേബിൾ ചെയ്ത് കൊടുക്കണം. എനേബിൾ കൊടുക്കുമ്പോൾ ഇതുപോലെ ചോദിക്കും, ഓക്കെ കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്ത് അലോ പെർമിഷൻ കൊടുക്കുക. തുടർന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആപ്പിലേക്ക് എത്തുക. തുടർന്ന് ഇതുപോലെ പെർമിഷൻ കാണും. ആ പെർമിഷൻസ് കൂടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ ഒരുപാട് നമ്പറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഏറ്റവും മുകളിൽ നെക്സ്റ്റ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് വാൾപേപ്പറുകൾ നമുക്ക് ലഭിക്കും. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വാൾപേപ്പർ ഉണ്ട്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും വാൾപേപ്പർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറി ഓപ്പണായി വരും. അതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ തന്നെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു വാൾപേപ്പർ ഉണ്ട്. ഇതാ കാണാൻ സാധിക്കും, ബട്ടർഫ്ലൈയുടെ വാൾപേപ്പർ. ശേഷം നമുക്ക് എന്താണ് ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ ലോക്ക് നമ്പർ നമ്മൾ ഈ ബട്ടർഫ്ലൈ എവിടെയെങ്കിലും ഒന്ന് കൃത്യമായി വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു മൂന്നുണ്ട്. ഈ മൂന്നെടുത്ത് ഞാനിതാ മൂന്നിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ശേഷം നമുക്ക് എവിടെയാണ് വെക്കേണ്ടതെങ്കിൽ അത് ഇതുപോലെ നമ്മുടെ ഈ നമ്മുടെ സ്ക്രീനിൽ ഒരുപാട് നമ്പറുകൾ കാണിക്കും. ആ മൂന്നെന്ന് കാണുന്നതാണ് ഞാൻ സെലക്ട് ചെയ്ത്. അതെവിടെയാണ് വേണ്ടതെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ മധ്യഭാഗത്ത്, ഈ ബട്ടർഫ്ലൈയുടെ മധ്യഭാഗത്ത് ഞാൻ മൂന്ന് വെച്ചു. നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് ഇവിടെയൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലോക്ക് സെറ്റ് ചെയ്യുക. ഇവിടെ മൂന്ന് വെച്ചതിന് ശേഷം നമുക്കിവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം കാണാൻ സാധിക്കും ആ മൂന്ന് ഇവിടെ കൃത്യമായിട്ട്. തുറന്ന് ഏറ്റവും മുകളിലുള്ള നെക്സ്റ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇനി നമുക്ക് ഇത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകൂടെ നമുക്ക് ആ മൂന്നെന്ന അക്കം, ഇതിൽ ഒരുപാട് മൂന്നുണ്ട്, ആ മൂന്നെന്ന അക്കം നമ്മൾ കൃത്യമായി മധ്യഭാഗത്ത് വെച്ച് കൊടുക്കുക. തുറന്ന് ഇതുപോലെ പാസ്കോഡ് എന്നുള്ള ഓപ്ഷൻ വരും, ഓക്കെ കൊടുക്കുക. ഇവിടെ നാലക്ക പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ ആ ഒരു സീക്രട്ട് ലോക്ക് നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാസ്വേഡ്. അപ്പോൾ ഞാനൊരു 1 2 3 4 എന്ന് സെറ്റ് ചെയ്തു. കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും 1 2 3 4 എന്ന് സെറ്റ് ചെയ്തു. തുടർന്ന് ഇതുപോലെ കാണാൻ സാധിക്കും. ഈ വേണമെങ്കിൽ ചേഞ്ച് പാസ്കോഡ് ഉണ്ട്, ഡിസ്പ്ലേ സിസ്റ്റം ലോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓരോന്ന് ഉപയോഗിച്ച് നോക്കാം, നമുക്കിത് എങ്ങനെയാണ് ലോക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്യുകയാണ്. നമ്മൾ സ്ക്രീനിൽ ഇതാ ലോക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഇതുപോലെ ഇടത് ഭാഗത്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ എന്ന് കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്പൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലോക്ക് ഇതുപോലെ ചോദിക്കും. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മൂന്നാണ്. ആ മൂന്നെന്ന നമ്പറത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എടുക്കുക. അതെടുത്തതിന് ശേഷം നേരെ നമ്മൾ എവിടെയാണോ കൊണ്ടുപോയി വെച്ചത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ അങ്ങനെ ലോക്ക് അൺലോക്ക് ആകുകയും ചെയ്യും. വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.